ഹായ് അങ്ങനെ ഓണം റിലീസുകൾ മൂന്നാമത്തെ സിനിമ അതായത് എ ആർ എമ്മിനും കിഷ്കണ്ട കണ്ടം എന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ കണ്ടിരിക്കുന്ന മൂന്നാമത്തെ സിനിമയാണ് അജിത് മമ്പള്ളി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പ നായനായെത്തുന്ന കൊണ്ടൽ എന്ന സിനിമ ആ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുമെന്ന് കൊണ്ടൽ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും ആന്റണി വർഗീസ് പെപ്പയാണ് നായകൻ അപ്പം നമുക്ക് ഓൾറെഡി ഒരു ഇതൊരു ടിപ്പിക്കൽ ഒരു ഇടിപ്പടം തന്നെയാണ് പെപ്പയുടെ ഇടിപ്പടം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പെപ്പയ്ക്കൊരു അവർ ടൈറ്റിൽ ഇൻട്രോ കൊടുക്കുന്നു ആക്ഷൻ ഹീറോ ആന്റണി ബർഗീസ് പപ്പ അത് അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ്റെ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തിന് അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒറ്റയ്ക്ക് വന്ന് വഴി വെട്ടി വന്ന് നേടിയെടുത്ത ഒരു ടൈറ്റിൽ തന്നെയാണ് അപ്പം അതിനുശേഷം നമ്മൾ ഈ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ ഒരു ടിപ്പിക്കൽ ഇടിപ്പടം തന്നെയാണ് പിന്നെ അതുപോലെ എന്താണ് ഇതിൻ്റെ കഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കഥ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുതലേ ഉള്ള ഒരു റിവെഞ്ച് ടൈപ്പ് കഥകളാണ് അപ്പം ഇതിനുമുമ്പ് ഇവര് ഇറക്കി ആർ ഡി എക്സും നോക്കുകയാണെങ്കിൽ ആർ ഡി എക്സും ഒരു സെയിം പഴയ റിവഞ്ച് അത് ആ സിനിമ നോക്കിയാലും ഒരു റിവെഞ്ച് ടൈപ്പ് കഥ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇമോഷണൽ ഇത് ഭയങ്കരമായിട്ട് കാണുന്ന പ്രേക്ഷകനെ അത് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് റിവെഞ്ച് ടൈപ്പാണ് അപ്പോൾ അതിൽ ഓൾറെഡി ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫീൽഡാണ് അപ്പം ഇതിൽ കുറച്ച് ഇമോഷണലിൽ കാണുന്ന പ്രേക്ഷകനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു താന്നുപോയോ എന്നെനിക്കൊരു തോന്നലുണ്ട് അപ്പം സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ സിനിമയുടെ തുടക്കം തന്നെ പടം ഭയങ്കര ഹൈ ഒരു കിഡിലിൻ്റെ ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് വളരെ കാണുന്ന പ്രേക്ഷണം നമുക്കൊരു ഓഡിയൻസിന് വളരെ ഹൈ ഒരു ഇത് കിട്ടുന്ന രീതിയിൽ പടം തുടങ്ങി പിന്നെ പിന്നെ അത് അത് താഴ്ന്ന ആ ഒരു ഗ്രാഫ് താന്നുകൊണ്ട് ഇൻട്രോയിലേക്ക് വരുമ്പോഴത്തേക്കിനും പടം വീണ്ടും ഒരു കിഡിലിൻ്റെ സാധനം കൊടുത്തുകൊണ്ട് എന്താണ് നിർത്തുമാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ ഇവിടെ ആയിട്ട് പടത്തിൻ്റെ ചെറിയ ചെറിയ കണക്ഷൻസ് അവിടെ ഇവിടെ എനിക്ക് വിട്ടുപോകുന്നതിലെ തോന്നി കാണുന്ന നമുക്കൊരു ഒരു എന്താണ് എൻഗേജിങ് നമ്മൾ ഒരു ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവിടെ ഇവിടെ ചെറിയ കണക്ഷൻസ് ലോസ്റ്റ് ആവുന്നുണ്ട് പടം ചെറിയ അവിടെ ഇവിടെ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് എന്താണ് അതാണ് സിനിമ അപ്പം ഇവർ ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് എന്താണ് ഫെയിൽ ആവുന്നതുപോലെ എനിക്ക് തോന്നി എനിക്ക് അത്യാവശ്യം ഇമോഷണലി പടം കണക്ട് ആവുന്നില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു ഇമോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പം ഇതിന് മുമ്പത്തെ രണ്ട് സിനിമകളാണെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ സീനിന് കണക്റ്റ് ആവുന്ന പെർഫോമൻസുകൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ അവരുപയോഗിച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഈ സിനിമയിലേക്ക് ഒരു ഇമോഷണലി ഉപയോഗിച്ച ട്രാക്ക് വളരെ എനിക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഈ പടത്തിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പെർഫോമൻസുകൾ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇടിപ്പെടാകുമ്പോഴേ ആൻ്റണി വർഗസ് പെപ്പയ്ക്ക് എത്ര മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ഈ സിനിമയിലേക്ക് വന്ന് ആ ക്വാളിറ്റി ഇതിലേക്ക് വന്നാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ ഇതിൽ ഷെട്ടി അഭിനയിക്കുന്നുണ്ട് അതുപോലെ മലയാളത്തിൻ്റെ അപ്കമിങ് അന്ന് വളർന്നു വരുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇപ്പം പ്രമോദ് പുള്ളിനാട് അവർ വളർന്നു വരുന്നതല്ല അവരൊക്കെ ഓൾറെഡി സ്ഥാനം പിടിച്ച ആക്ടേഴ്സുണ്ട് മണികണ്ഠരാചാരി രാഹുൽ രാജഗോപാൽ അദ്ദേഹം കരിക്ക എന്ന വെബ് സീരീസിലേക്കുള്ള വളരെ മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് വരുന്ന സിനിമകളല്ല അദ്ദേഹം കാഴ്ചവെക്കുന്നത് അതുപോലെ ഷബീർ ഷബീറിനെ ഷബീറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഓൾറെഡി സർപ്പട്ടാ പരമ്പരയില ഡാൻസിങ് റോസ് എന്ന കഥാപാത്രം ചെയ്തു അതിനുശേഷം നമ്മുടെ മലയാളത്തിൽ കിങ് ഓഫ് കൊത്തേല കണ്ണൻ ബായ് എന്ന ക്യാരക്ടർ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം അവരുടെ എല്ലാം അതുപോലെ എടുത്തു പറഞ്ഞാൽ നന്ദു നന്ദു ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഇവരുടെ എല്ലാം പെർഫോമൻസ് ആണ് ഈ പടത്തിലെ ഒരു വേറൊരു നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പടം ഒരു ലോലെവലിയിൽ പോകുമ്പോഴത്തേക്കിനും പക്ഷേ ഇവരുടെ ഈ പെർഫോമൻസുകൾ അതിനെ പിടിച്ചു ചേർത്താനായിട്ടൊരു ഒരു പരിധി വരെ അത് സഹായിക്കുന്നുണ്ട് അപ്പം ഇതിൽ പിന്നീട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ കൊറിയോഗ്രാഫി ആക്ഷൻ കൊറിയോഗ്രാഫികളാണ് അങ്ങനെ പെപ്പയുടെ പറയുന്നത് പറയുമ്പോൾ ഇഡിയാണ് അപ്പോൾ ഇഡി എന്ന് പറയാം ഇത് വളരെ സെറ്റപ്പായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലാഗും കൂടാതെ എന്താണ് പെപ്പയും ഷബീറും തമ്മിലുള്ള ആ സീക്വൻസുകളെല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് ആ ഒരു പോർഷൻസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ അപ്പം അതും പിന്നെ കുറച്ച് ഒരു മടുപ്പ് അടിച്ചെന്ന് വെച്ചാൽ ചില വിഷ്വല് സാധനങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്കും വി എഫ് എക്സ് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മടുപ്പ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പം വേറെ ലെവൽ നോക്കുവാണെങ്കിൽ ഒരു ഓണത്തിന് ഒരു ആക്ഷൻ ഇടിപ്പടം പെപ്പയുടെ ഇടിപ്പടം ചിലർക്ക് നമുക്ക് ആക്ഷൻ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ആൻ്റനിർഗിസ് പപ്പ ആണ് അപ്പം ഇഡിയാണ് അതെ അങ്ങനെയൊക്കെ ഒരു താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതിൽ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു നമ്മൾ എ ആർ എം ഈ കെ കെ കെയും കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവറാന്ന് തോന്നുന്നു ഇത് കാണുമ്പോഴത്തേക്കിന് ചെറിയൊരു എന്താണ് ഇതിന് പടത്തിനൊരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇതാണ് ചെറിയ അവിടെ ഒരു കണക്ഷൻ ലോസ്റ്റ് നമുക്ക് കണക്ഷൻ ലോസ്റ്റും ബാക്ക്ഗ്രൗണ്ട് ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ആക്ഷൻ്റെ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇമോഷണൽ ട്രാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ഔട്ട് ആവുന്നതല്ലേ തോന്നി അപ്പം ഈ സിനിമയെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയും മറ്റു സിനിമകളുടെ വിശേഷമായിട്ട് വരുന്നടം വരെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് അതുവഴേക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ സുഖിച്ച് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കും ഓക്കെ ബൈ